പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കോഓപ്പറേറ്റീവ് ലോയിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ കുറച്ച് ചാപ്റ്റേഴ്സിൽ ചില ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ചാപ്റ്റർ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ സിലബസിൽ ചില ചാപ്റ്റേഴ്സുകൾ ആവശ്യമില്ല. അപ്പോൾ ആ ചാപ്റ്റേഴ്സിലെ ചില കാര്യങ്ങൾ ആവശ്യമുള്ളതാണ്, ചിലപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചില ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് പലപ്പോഴും എക്സാമിനേഷനിൽ ചോദിച്ച കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു ക്ലാസ്സിൽ ഇത് കൂടി ആഡ് ചെയ്തിട്ടൊരു പ്രത്യേക ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഈ ക്ലാസ് നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവ് ചാറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കോഓപ്പറേറ്റീവ് ലോവിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. നോക്കാം നമുക്ക്. നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ചാണ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. നമ്മൾക്കറിയാം ഏതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും അവരുടേതായ ഒരുപാട് പ്രോഫിറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഫിറ്റുകൾ എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നത്, അതാണ് ഡിസ്പോസൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഡീൽസ് വിത്ത് സെക്ഷൻ 56 ആണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഡീല് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള പ്രോഫിറ്റുകൾ എത്തരത്തിലാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഡിസ്പോസൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് തരത്തിൽ ഈ സൊസൈറ്റി ഷാൽ ഔട്ട് ഓഫ് ഇറ്റ്സ് നെറ്റ് പ്രോഫിറ്റ് ഇൻ എനി ഇയർ, ഏതൊരു വർഷത്തെയും അവരുടെ പ്രോഫിറ്റിൽ നിന്ന് അവർ ചില ഭാഗങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി കമ്പൽസറി ആയിട്ട് അവർ യൂസ് ചെയ്യേണ്ടതാണ്. അത്തരം കാര്യങ്ങളാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ആൻ എമൗണ്ട് നോട്ട് ബി ലെസ് ദാൻ 50% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ദ റിസർവ് ഫണ്ട്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% നിർബന്ധമായിട്ടും റിസർവ് ഫണ്ടിലേക്ക് നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ ഓരോ വർഷത്തെയും നെറ്റ് പ്രോഫിറ്റിൻ്റെ 50% ട്രാൻസ്ഫർ ടു ദ റിസർവ് ഫണ്ട് ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, ഇനി റിസർവ് ഫണ്ട് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഓരോ വർഷത്തെയും പ്രോഫിറ്റിൽ നിന്ന് 15% നമ്മൾ ആ റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. അടുത്തതായിട്ട് പറയുന്നത് ക്രെഡിറ്റ് സച്ച് പോർഷൻ ഓഫ് ദാറ്റ് നെറ്റ് പ്രോഫിറ്റ് നോട്ട് എക്സീഡിങ് 5% ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ടു ദ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. അപ്പോൾ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്നൊരു ഫണ്ട് ഏതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുണ്ട്, സബ്സെക്ഷൻ 2 സെക്ഷൻ 109 പ്രകാരമാണത്. അപ്പോൾ ആ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, അതായത് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് എല്ലാ വർഷത്തെയും പ്രോഫിറ്റിൻ്റെ 5% നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു വെക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങൾ നടത്തുവാൻ ആവശ്യമായ പണം ഉപയോഗിക്കുന്നത് ഈ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ അത്തരത്തിൽ ഈ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലെ പൈസ ആവശ്യമുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഓരോ വർഷത്തെയും പ്രോഫിറ്റിൻ്റെ 5% അവിടത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അടുത്തതായിട്ട് പറയുന്നത് 10% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ടു ദ കോഓപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഓരോ വർഷത്തെയും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോഫിറ്റിൻ്റെ 10% കോഓപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. കോഓപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ വെൽബീയിങ്ങിനും മെമ്പേഴ്സിൻ്റെ ഉന്നമനത്തിനൊക്കെ ആയിട്ടാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ മെമ്പേഴ്സിന് എന്തെങ്കിലും കാര്യങ്ങളിൽ റിലീഫ് ഫണ്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ അവരുടെ കടത്തിൻ്റെ കാര്യങ്ങൾ, ചിലപ്പോൾ അതിന് സബ്സിഡി, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ മെമ്പേഴ്സിൻ്റെ റിലീഫിന് വേണ്ടിയിട്ട് ഏതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഫണ്ട് ഈസ് കോൾഡ് കോഓപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്. അപ്പോൾ എവറി ഇയർ 10% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ദിസ് കോഓപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു 15% റിസർവ് ഫണ്ടിലേക്കും 5% കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കും പിന്നെ 10% കോഓപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിലേക്കും നമ്മൾ ഓരോ വർഷത്തെയും പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അടുത്തതായിട്ട് പറയുന്നത് ഇനി ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള പ്രോഫിറ്റ് എന്താണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ബാലൻസ് ഉള്ള പ്രോഫിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ബാലൻസ് ഉള്ള പ്രോഫിറ്റിൽ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു ദ മെമ്പേഴ്സ് ഓൺ ദെയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അറ്റ് സച്ച് റേറ്റ് നോട്ട് എക്സീഡിങ് 25% ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ അങ്ങനെ ബാലൻസ് ഉള്ള പ്രോഫിറ്റ് വേണമെങ്കിൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാം. അതായത് ഡിവിഡൻഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ആ ഓരോ മെമ്പേഴ്സിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എടുത്ത് അതിൻ്റെ ഓരോ ഫിക്സഡ് റേറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഫിക്സഡ് പെർസെൻറ്റേജ് ഉണ്ടാവും, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഡിവിഡൻഡ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള പ്രോഫിറ്റുകൾ ഡിവിഡൻഡ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ ഡിവിഡൻഡ് ആയിട്ട് ഇഷ്യൂ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ 56 പറയുന്നത്. അപ്പോൾ ഇനി ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവർ
നോട്ട് എക്സീഡിങ് 25% ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% കൂടുതലാകാൻ പാടില്ല ആ റേറ്റ് എന്ന് പറയുന്നത്. 25% കൂടുതലാകാൻ ആ റേറ്റ് ആകാൻ പാടില്ല എന്നുള്ളതാണ്. അതിൽ കുറവായിട്ടുള്ള എമൗണ്ട് ഡിവിഡൻ്റ് ആയിട്ട് പേ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാണ് ഈ സെക്ഷൻ പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങളോട് പറയുന്നത്, പേയ്മെൻ്റ് ഓഫ് ബോണസ് ടു ദ മെമ്പേഴ്സ് ഓൺ എമൗണ്ട് ഓർ വോളിയം ഓഫ് ബിസിനസ് ഡൺ ബൈ ദം വിത്ത് ദ സൊസൈറ്റി ടു ദ എക്സ്റ്റെൻറ്റ് ആൻഡ് ദ മാനർ സ്പെസിഫൈഡ് ഇൻ ദ ബൈലോ. ഇനി ബൈലോ അനുവദിക്കുകയാണെങ്കിൽ മെമ്പേഴ്സിന് ബോണസ് കൊടുക്കാറുണ്ട്. എന്തിനാണ് മെമ്പേഴ്സിന് ബോണസ് കൊടുക്കുന്നത്? എന്തിനാണ് മെമ്പേഴ്സിന് ബോണസ് കൊടുക്കുന്നത്? അതായത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മെമ്പേഴ്സ്, നല്ല രീതിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുകയും അതിൻ്റെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന മെമ്പേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ്, ഇവർക്കൊക്കെ ബോണസ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബോണസ് കൊടുക്കുമ്പോൾ അവർ ഒന്നുകൂടി അവരുടെ പ്രവർത്തനം ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ എഫിഷ്യൻസി ഒന്നുകൂടി വർദ്ധിപ്പിക്കും. അല്ലെങ്കിൽ ഈ ബിസിനസ് ഓരോ ബിസിനസ്സും ചെയ്യുന്നത്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ് ഡൺ ചെയ്യുന്നത്, അങ്ങനെ ഇത്തരത്തിലുള്ള മെമ്പേഴ്സിനൊക്കെ ഒരു ബോണസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ബോണസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ പറയുകയാണെങ്കിൽ അത്തരത്തിൽ ബോണസ് നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ പറയാം. ആ ബൈലോയിൽ പറയുന്ന റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഓരോ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ബോണസ് ആയിട്ട് മെമ്പേഴ്സിന് കൊടുക്കാം. അടുത്തതായിട്ട് പറയുന്നത്, 7% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ടു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അപ്പോൾ 7% അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഫണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നാണ് അതിനെ പറയുക. അപ്പോൾ ആ ഫണ്ടിലേക്ക് 7% ഓരോ വർഷത്തെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 7% അത്തരത്തിൽ അവിടത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫണ്ടാണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ഫണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ആ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷണൽ ഫണ്ടാണ്. അത് ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫണ്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ 5% പ്രോഫിറ്റിന് 5% അവിടത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ, ഡൊണേഷൻ ഓഫ് എമൗണ്ട് നോട്ട് എക്സീഡിംഗ് 10% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് ഫോർ എനി ചാരിറ്റബിൾ പർപ്പസ് ആസ് ഡിഫൈൻഡ് സെക്ഷൻ 2 ഓഫ് ദ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ട് 1819. അപ്പോൾ 1890 ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഡൊണേഷൻ കൊടുക്കാവുന്നതാണ്, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഡൊണേഷൻ കൊടുക്കാവുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും 10% കൂടുതലാവാൻ പാടില്ല. നെറ്റ് പ്രോഫിറ്റിൻ്റെ ഓരോ വർഷത്തെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% കൂടുതലാവാൻ പാടില്ല. 10% അതിൽ കുറവോ വേണമെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും അവരുടെ പ്രോഫിറ്റ് ഓരോ വർഷത്തെയും ഉപയോഗിക്കാവുന്നതാണ്. ദെൻ ബാലൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് മേ ബി യൂട്ടിലൈസ്ഡ് ഫോർ എനി ഓർ ഓൾ ദ പർപ്പസ് സ്പെസിഫൈഡ് ഇൻ ദ ബൈലോ ഓഫ് ദ സൊസൈറ്റി എക്സെപ്റ്റ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ടു ദ എംപ്ലോയീസ്. അപ്പോൾ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ബാലൻസ് ഉണ്ടെങ്കിൽ അത് ബൈലോയിൽ പറയുന്ന ഏതൊരു പർപ്പസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കുറേ പർപ്പസുകളും കുറേ പെർസെൻറ്റേജുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയും പ്രോഫിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ ബൈലോയിൽ പറയുന്ന ഏതൊരു പർപ്പസിന് വേണ്ടിയിട്ടും അവർക്ക് ആ ബാലൻസ് പ്രോഫിറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഏതിന് ഉപയോഗിക്കാൻ പാടില്ല, ബോണസ് എംപ്ലോയീസിന് ബോണസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്, സെക്ഷൻ 56. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രോഫിറ്റ് ഉണ്ടായാൽ അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ, 15% റിസർവ് ഫണ്ടിലേക്കും 5% കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കും 10% മെമ്പർ റിലീഫ് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. ബാക്കിയുള്ളതാണ് നമ്മുടെ ഏത് പേയ്മെൻ്റ് ഡിവിഡൻ്റ് ആയിട്ടും ബോണസ് ആയിട്ടും അതുപോലെ തന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടായിട്ടും ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. 7% നമ്മൾ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടായിട്ടൊക്കെ മീറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഡൊണേഷൻ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഡൊണേഷൻ കൊടുക്കും, 10% അല്ലെങ്കിൽ അതിൽ കുറവ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഇനി ബാക്കിയുള്ള എമൗണ്ടൊക്കെ നമ്മുടെ ബൈലോയിൽ പറയുന്ന ഏതൊരു പ്രവർത്തനത്തിനും വേണ്ടിയിട്ടും നമുക്ക് ഓരോ വർഷത്തെയും പ്രോഫിറ്റിൻ്റെ ബാക്കിയുള്ള എമൗണ്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ടോപ്പിക് എന്നുള്ളത്. അപ്പോൾ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഓഫീസേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സെക്ഷൻ 80 ആണ്. സെക്ഷൻ 80 ഡീൽസ് വിത്ത് ദ ഓഫീസേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. വി നോ ദാറ്റ് എംപ്ലോയീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എനി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ വെദർ കോപ്പറേറ്റീവ് ഓർ നോട്ട്. ദ സക്സസ് ഓഫ് എവറി ഓർഗനൈസേഷൻ ലാർജ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എംപ്ലോയീസ് ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, ഇഫ് ദേ ആർ എഫിഷ്യൻറ്റ് ദെയർ ഓർഗനൈസേഷൻ ബിക്കം എ എഫിഷ്യൻറ്റ് ഓർ വെൽ ഏൺഡ് പ്രോഫിറ്റ്. അതായത് അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം, ആ ഓർഗനൈസേഷൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനിലെ
എംപ്ലോയീസ് ആണ് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലെ ഓഫീസേഴ്സ് ആണ് എന്ന് നമുക്ക് പറയുവാൻ പറ്റും. അപ്പോൾ സെക്ഷൻ 80 ആണ്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 80 ആണ് ഓഫീസേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ, സബ്സെക്ഷൻ 2 and 3, ഗവൺമെന്റ് ഷാൽ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ രജിസ്റ്റർ മേക്ക് എ റൂൾസ് ഫിക്സിംഗ് ദ നമ്പർ ആൻഡ് ഡിസിഗ്നേഷൻ ഓഫ് ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ഡിഫറെൻ്റ് ക്ലാസസ് ഓഫ് സൊസൈറ്റീസ്, ദർ ക്വാളിഫിക്കേഷൻ, റെമ്യൂണറേഷൻ അലവൻസ് ആൻഡ് അതർ കണ്ടീഷൻസ് ഓഫ് ദ സർവീസ്. അപ്പോൾ ഗവൺമെൻറ് ആണ് ഒരു ഓർഗനൈസേഷന് എത്രയാണ് ഓഫീസേഴ്സും അതുപോലെ തന്നെ എംപ്ലോയീസും വേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത്. അവർക്ക് എത്ര നമ്പറാണ് അവർ വേണ്ടത്, അത് പിന്നെ എത്രയാണ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത്, അതുപോലെ തന്നെ അവരുടെ റെമ്യൂണറേഷൻ എന്താവണം, അവർക്ക് എന്തൊക്കെ അലവൻസ് നൽകുവാൻ സാധിക്കും, അതുപോലെ തന്നെ അതർ റെലവൻറ്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ്, ആ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസും നിശ്ചയിക്കുന്നത് ഗവൺമെൻറ് വിത്ത് ദ കൺസൾട്ടേഷൻ വിത്ത് ദ രജിസ്റ്റർ, വിത്ത് ദ കൺസൾട്ടേഷൻ വിത്ത് ദ രജിസ്റ്റർ. അപ്പോൾ രജിസ്റ്ററുടെ അനുമതിയോടുകൂടി, രജിസ്റ്ററോട് കൂടി കൺസൾട്ട് ചെയ്തുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ആവശ്യമുള്ള എംപ്ലോയീസിനെ തീരുമാനിക്കുന്നത് ഗവൺമെൻറ് ആണ്. എത്ര അവർക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, അവർക്ക് എന്തൊക്കെയാണ് എത്രയാണ് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടത്, അവർക്ക് എന്തൊക്കെ അലവൻസ് കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ ആ ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അവർക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ പറയുന്ന ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസേഴ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഗവൺമെൻറ് വിത്ത് ദ കൺസൾട്ട് ഓഫ് ദ രജിസ്റ്റർ വഴി അവർ നിശ്ചയിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. സബ്സെക്ഷൻ 3 പ്രകാരം പറയുന്നത്, ഇൻസിസ്റ്റ് ദാറ്റ് അപ്പോയിൻമെന്റ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് സർവൻസ് സൊസൈറ്റീസ് മെൻഷൻഡ് ഇൻ ദ ഷെഡ്യൂൾ അപെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ഫോർ വിച്ച് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇസ് റിസോർട്ടഡ് ടു ഷാൽ ബി മെയ്ഡ് ഓൺ സെലക്ട് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് ഫർണിഷഡ് ബൈ ദ കേരള PSC ആൻഡ് ഇൻ മേക്കിംഗ് സച്ച് എ റിക്രൂട്ട്മെന്റ് ദ റിസർവേഷൻ പ്രിൻസിപ്പിൾസ് അണ്ടർ റൂൾ 14-17 ഓഫ് ദ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾ 1958. അപ്പോൾ അടുത്തതായിട്ട് പറയുന്നത്, അപ്പോൾ ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ആവശ്യമുള്ള ഓഫീസേഴ്സിനെയും എംപ്ലോയീസിനെയും നിശ്ചയിച്ചു കഴിഞ്ഞാൽ, അവരുടെ ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത്തരം എംപ്ലോയീസിനെ അല്ലെങ്കിൽ അത്തരം ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഈ അപെക്സ് സൊസൈറ്റികളും സെൻട്രൽ സൊസൈറ്റിയുമാണെങ്കിൽ അത്തരത്തിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ് കൺസൾട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അതിനാവശ്യമായ എംപ്ലോയീസിനെ സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നൽകുന്നത് കേരള PSC ആണ്. അപ്പോൾ കേരള PSCയിൽ നിന്നാണ് അത്തരത്തിലുള്ള ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റുകൾ സ്വീകരിക്കുകയും അത്തരത്തിലുള്ള വ്യക്തികൾക്ക് അപ്പോയിൻമെൻറ്റ് നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റിൻ്റെ എല്ലാ സബോർഡിനേറ്റ് റൂൾസും ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ റിസർവേഷൻ പോളിസിയൊക്കെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ അപെക്സ് സൊസൈറ്റികളിലും സെൻട്രൽ സൊസൈറ്റികളിലും ഈ പറയുന്ന രീതിയിൽ അപ്പോയിൻമെൻറ്റുകളൊക്കെ നടക്കുന്നത് PSCയുടെ മേൽനോട്ടത്തിലാണ്, അല്ലെങ്കിൽ PSC ഫർണിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റ് സെലക്ട് ലിസ്റ്റാണ്, സെലക്ട് ലിസ്റ്റ് ഓഫ് എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ കാൻഡിഡേറ്റിന് അനുസരിച്ചായിരിക്കും. ദെൻ അതുപോലെ തന്നെ അതിൽ പറയുന്ന മറ്റൊരു കാര്യം, അക്കോർഡിംഗ് ടു സബ്സെക്ഷൻ 3B, ഓൾ അപ്പോയിൻമെൻറ്റ് മെയ്ഡ് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് സൊസൈറ്റീസ് ഓർ ആഫ്റ്റർ ദ 25th day of April 1995 ആൻഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെൻറ്റ് ഓർഡിനൻസ് 1995. അതായത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു 1995. അപ്പോൾ ആ ഡേറ്റ് വരെയും അതുപോലെ തന്നെ ഈ 25th April 1995 ആ 25th day April 25th അല്ല അതിനുശേഷമോ അപ്പോയിൻ്റ് ചെയ്ത വ്യക്തികളും, അതുപോലെ തന്നെ ഈ ഓർഡിനൻസ് 95 വന്നത് ആ ഓർഡിനൻസ് വരും വരെ, ആ ബിഫോർ ദ ഡേറ്റ് ഓഫ് ഓർഡിനൻസ് ആ ഓർഡിനൻസ് വരെ അപ്പോയിൻറ്റ് ചെയ്തവരെ എല്ലാ അപ്പോയിൻമെൻറ്റും ഇൻവാലിഡ് എന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം, അതായത് April 25 1995, അതിനുശേഷമാണ് 1995 ഈ ഓർഡിനൻസ് വരുന്നത്. അപ്പോൾ ആ അതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ April 25 അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ അപ്പോയിൻറ്റ് ചെയ്ത എല്ലാ അപ്പോയിൻമെൻറ്റും ഷാൽ ബി ഇൻവാലിഡ് എന്നാണ് നമ്മളോട് പറയുന്നത്. ദെൻ സബ്സെക്ഷൻ 4 പറഞ്ഞത്, ഇൻസിസ്റ്റ് ദാറ്റ് 10% ദ പോസ്റ്റ് ഇൻ ദ സൊസൈറ്റി ഷുഡ് ബി റിസർവ്ഡ് ഫോർ പേഴ്സൺസ് ബിലോങ് ടു ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് വെൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇസ് മെയ്ഡ് ഫോർ സച്ച് പോസ്റ്റ്. ഇനി ഇത്തരത്തിൽ പോസ്റ്റിംഗുകൾ നടത്തുമ്പോൾ അതിൻ്റെ 10% എന്ന് പറയുന്നത് SC ST കാറ്റഗറിയുള്ള കാൻഡിഡേറ്റിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അത് നമ്മുടെ റിസർവേഷൻ പോളിസി അനുസരിച്ചാണ് 10% SC ST കാറ്റഗറിയിൽ ഉള്ള കാൻഡിഡേറ്റിന് വേണ്ടി റിസർവ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സബ്സെക്ഷൻ 5 സ്റ്റേറ്റ്സ് ദാറ്റ്
3% of the total cost of the employees of every society shall be reserved for the physically handicapped persons having disability of 40% or above as certified by the medical board and the procedure appointment shall be such a may be prescribed. ഇനി ഈ പറയുന്ന ടോട്ടൽ സീറ്റിന്റെ 3% എന്ന് പറയുന്നത് ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് പേഴ്സണിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത് മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. അവർക്ക് ഒന്നുകിൽ 40 അല്ലെങ്കിൽ 40% കൂടുതലോ അവർക്ക് വൈകല്യം ഉണ്ടായിരിക്കണം. അത്തരം വ്യക്തികൾക്കാണ് ഈ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് ടോട്ടൽ സീറ്റിന്റെ 3% അത്തരത്തിലുള്ള വ്യക്തികൾക്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ്സ് ഓൾസോ പ്രൊവൈഡഡ് ദാറ്റ് സൊസൈറ്റീസ് വെയർ ദർ ആർ മോർ ദാൻ 10 ആൻഡ് ലെസ് ദാൻ 33 എംപ്ലോയീസ് ഇൻക്ലൂഡിംഗ് കേഡർ ആൻഡ് സാങ്ഷൻഡ് പോസ്റ്റ് ദർ ഷാൽ ബി റിസർവ്ഡ് എ മിനിമം 1 എംപ്ലോയി ബിലോങ് ടു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ. അതായത് 10 കൂടുതലും അതുപോലെ തന്നെ 33 കുറവുമായ സൊസൈറ്റികളാണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ഒരു വ്യക്തി ആരായിരിക്കണം, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ ആയിരിക്കണം. അവർക്ക് വേണ്ടിയിട്ടാണ് ആ സീറ്റ് സ്പെഷ്യലി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദ നെക്സ്റ്റ് നമ്മൾക്ക് പറയാനുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് 1880B ആണ്. സെക്ഷൻ 80B ആണ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇത്. ദിസ് സെക്ഷൻ പ്രൊവൈഡ്സ് ദാറ്റ് ഗവൺമെന്റ് ഷാൽ ബി നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഫോർ ദ കണ്ടക്ട് ഓഫ് റിട്ടൺ എക്സാമിനേഷൻ ഫോർ ഓൾ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ജൂനിയർ ക്ലർക്ക് ആൻഡ് എബോ ഇൻ ദ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഇൻ ദ സ്റ്റേറ്റ്. അതായത് നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള എല്ലാ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികൾക്കും അതുപോലെ തന്നെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾക്കും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലേക്കും ഈ പറയുന്ന ഓഫീഷേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവർക്ക് ആവശ്യമായ എക്സാമിനേഷൻ ഒക്കെ നടത്തുന്നത് PSC അല്ല, അവിടെ നടത്തുന്നത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അപെക്സും സെൻട്രൽ സൊസൈറ്റിയാണ് അവരുടെ PSCയുടെ റാങ്ക് ലിസ്റ്റാണ് നോക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ വെൻ ഇൻ ദ കേസ് ഓഫ് പ്രൈമറി സൊസൈറ്റി അല്ലെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് വി ഫോളോ ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് മാർക്ക് ലിസ്റ്റ്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന എക്സാമുകളിൽ പാസ്സായിക്കൊണ്ട് അവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സൊസൈറ്റികളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പോയിൻമെന്റുകൾ അല്ലെങ്കിൽ അപ്പോയിൻമെന്റുകൾ ഗവൺമെന്റ് നടത്തുന്നത്. ഓക്കെ, ദൻ ആസ് പെർ സെക്ഷൻ 1A കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഷാൽ ഓൾസോ കണ്ടക്ട് എ കോമ്പറ്റേറ്റീവ് ഓർ ക്വാളിഫൈയിങ് എക്സാമിനേഷൻ ഇഫ് എനി ഫോർ പ്രൊമോഷൻ ഓഫ് എംപ്ലോയീസ് ഇൻ ദ സൊസൈറ്റീസ് ഇൻ സച്ച് എ മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതുപോലെ തന്നെ പുതിയ ഫ്രഷ് എംപ്ലോയീസിനെ നിയമിക്കാനും അല്ലെങ്കിൽ ഓഫീഷേഴ്സിനെ നിയമിക്കാൻ മാത്രമല്ല, അതായത് ഓൾറെഡി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ഓഫീഷേഴ്സിന് അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർ ഏതെങ്കിലും പോസ്റ്റിലേക്ക് പ്രൊമോഷനായി പോവുകയാണെങ്കിൽ അതിന് പ്രൊമോഷൻ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ടെസ്റ്റൊക്കെ പാസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ക്വാളിഫൈയിങ് എക്സാമിനേഷനോ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനോ പാസ്സാവേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യുന്നത് ഈ പറയുന്ന കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. ഓക്കെ, then subsection 2 insists that the examination board shall consist of not more than 3 members and the term of board shall be 5 years. The powers and functions and other conditions of appointment of the members of the board and the procedure to be followed for the conduct of examination and the preparation of list of candidate to be interviewed shall be prescribed. അപ്പോൾ ഈ പറയുന്ന കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്ന് പറയുന്ന ബോർഡ് 3 കൂടുതൽ ആള് ആകുവാൻ പാടില്ല. 3 വ്യക്തികളാണ് അതിൽ സാധാരണ രീതിയിൽ ഉണ്ടാവുക. അവരുടെ ടേം ഓഫ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 years ആണ്, 5 വർഷമാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഒരു ഓഫീസേഴ്സിനെ അവർക്ക് എക്സാമിനേഷൻ നടത്തുവാനും അവർക്ക് അപ്പോയിൻമെന്റിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്രോസസ്സുകളും നടത്തേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ കീഴിലാണ്. ഓക്കെ, അവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. Then, as per section 3, all appointments shall be made by the committee from the list of candidate after conducting the interview and making select list there from such manner prescribed. ഇനി അതുപോലെ തന്നെ ഈ എക്സാമിനേഷൻ പാസ്സായാൽ മാത്രം പോരാ, ഈ ഇങ്ങനെ തരുന്ന എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ടാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് അത്തരം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് പ്രത്യേകിച്ച് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ്, ആ ഇന്റർവ്യൂ നടത്തിയിട്ട് അതിന്റെ മാർക്ക് കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. സബ്സെക്ഷൻ 4 പ്രൊവൈഡ്സ് ദാറ്റ് ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റി മേ വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്റ്റർ അപ്പോയിന്റ് എ പേഴ്സൺ ഹു ആർ പ്രൊഫഷണലി ഓർ ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സൺ വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ദ പോസ്റ്റ് റിക്വയറിംഗ് സച്ച് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓൺ കോൺട്രാക്ട് ബേസിസ് ഓർ ബൈ ദ മെത്തേഡ് ഓഫ് ഡെപ്യൂട്ടേഷൻ ഓഫ് സച്ച് പീരീഡ് ബട്ട് നോട്ട് എക്സിഡ് 5 years as may be specified. ഇനി
ഈ തരത്തിലുള്ള അപ്പോയിന്റ്മെന്റുകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അത് ആരുടെ അപ്രൂവൽ വേണം, രജിസ്ട്രാറുടെ അപ്രൂവൽ വേണം. അതുപോലെ തന്നെ ഇങ്ങനെ പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ കോൺട്രാക്ട് ബേസിലും ക്വാളിഫൈഡ് പേഴ്സണെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അത് ആ പീരീഡ് എന്ന് പറഞ്ഞാൽ അവരുടെ 5 വർഷത്തിൽ കൂടുതൽ അങ്ങനെ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അവരെ 5 വർഷത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കരാർ വ്യവസ്ഥയിലും നമ്മുടെ സൊസൈറ്റികളിൽ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ പവേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. എന്താണ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെയാണ് പവറുകളില്ലേ എന്ന് നമുക്ക് നോക്കാം. ടു കണ്ടക്ട് ദ റിട്ടൺ എക്സാമിനേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ് ഫോർ സെലക്ഷൻ ടു വേരിയസ് കാറ്റഗറീസ് ഓഫ് പോസ്റ്റ് ആസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 80B ഓഫ് ദ ആക്ട് ആൻഡ് വെൻ റിക്വിസിഷൻ ഓഫ് എക്സാമിനേഷൻ ഈസ് റിസീവ്ഡ് ഫ്രം ദ കൺസേൺ സൊസൈറ്റി. അപ്പോൾ ഒരു സൊസൈറ്റി ആവശ്യപ്പെടുകയാണ് നമ്മൾക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള എംപ്ലോയീസ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ അതിന് അപ്ലിക്കേഷൻ കൊടുക്കും കുറേ ആൾക്കാർ. അങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്ത് ആ ലിസ്റ്റ് ഇവർ ആർക്ക് കൊടുക്കും, ഈ കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡിന് കൊടുക്കും. എന്നിട്ട് അതിനുശേഷം കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡാണ് അവർക്ക് എക്സാം നടത്തുകയും അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായ കാൻഡിഡേറ്റിനെ അവർ സെലക്ട് ചെയ്തുകൊണ്ട് അവർ ആ ലിസ്റ്റ് വീണ്ടും സൊസൈറ്റിക്ക് നൽകുകയും പിന്നീട് അവിടെയാണ് ഈ പറയുന്ന ഫൈനൽ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് പിന്നെ അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നത്. അപ്പോൾ ഇവരുടെ ഒന്നാമത്തെ പവർ എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാൻഡിഡേറ്റുകൾക്ക് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ഇവരുടെ പവറാണ്. Then to take all the required arrangement in connection with the examination including preparation of question paper, supervision and evaluation. അപ്പോൾ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ആ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മേജർ പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ എക്സാം നടക്കുമ്പോൾ സൂപ്പർവൈസ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ നടന്നു കഴിഞ്ഞാൽ വാല്യുവേഷൻ നടത്തേണ്ടതും എല്ലാ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ എല്ലാം ആരുടെ കയ്യിൽ നിക്ഷിപ്തമാണ്, ഈ പറയുന്ന കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ കയ്യിൽ നിക്ഷിപ്തമാണ്. അതും അവരുടെ ഒരു പവർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ടു കണ്ടക്ട് എനി അതർ എക്സാമിനേഷൻ റിലേറ്റിംഗ് ടു ദ കോപ്പറേറ്റീവ് സർവീസ് ആസ് ഇൻട്രസ്റ്റഡ് ബൈ ടു ദം ബൈ ദ ഗവൺമെന്റ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ഏത് തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളിലേക്കുള്ള അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സർവീസിലേക്കുള്ള എക്സാമിനേഷനുകളും കണ്ടക്ട് ചെയ്യാനുള്ള പവർ ആർക്കാണുള്ള ഈ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനാണുള്ളത്. ടു കോൾ ഫോർ ആൻഡ് ഒബ്റ്റെയിൻ എനി ഡീറ്റെയിൽസ് ഫ്രം ദ സൊസൈറ്റി ഇൻ കണക്ഷൻ വിത്ത് ദ എക്സാമിനേഷൻ. അപ്പോൾ ഈ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് ഒരു സൊസൈറ്റി സമീപിച്ചു കഴിഞ്ഞാൽ ആ സൊസൈറ്റിയിലെ ഏത് ഡീറ്റെയിൽസും അവർക്ക് കോൾ ഫോർ ചെയ്യാവുന്നതും അങ്ങനെ തന്നെ ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള പവറും ആർക്കുണ്ട്, ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന് ഉണ്ട്. ടു റിക്വയർ ദ കൺസേൺഡ് സൊസൈറ്റി ടു റെമിറ്റ് ദ എക്സ്പെൻസ് ഫീ ആൻഡ് അതർ ചാർജസ് കണക്ടഡ് വിത്ത് ദ കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ. അപ്പം ഞാൻ പറഞ്ഞു ഒരു സൊസൈറ്റിക്ക് ഒരുപാട് എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഒരുപാട് ഒഫീഷ്യൽസിൻ്റെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ അവരിങ്ങനെ കോപ്പറേറ്റീവ് സർവീസ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സോറി കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ സമീപിക്കുകയും അങ്ങനെ അവർ പരീക്ഷ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് ഒരുപാട് തരത്തിലുള്ള എക്സ്പെൻസുകളുണ്ട്, ചിലവുകളുണ്ട്. അപ്പോൾ ഈ ചിലവെല്ലാം വഹിക്കേണ്ട ഈ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡല്ല, ഈ ചിലവുകൾ വഹിക്കേണ്ട ഏതാണ് ആ സൊസൈറ്റി അല്ലെങ്കിൽ കൺസേൺഡ് സൊസൈറ്റി, ആ സൊസൈറ്റിയാണ് ഇത്തരത്തിലുള്ള ചിലവുകളൊക്കെ പരീക്ഷയുടെ ചിലവുകളൊക്കെ വഹിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, ആസ് പെർ സബ് റൂൾ 2, the board shall responsible for the proper conduct of the examination. They shall be responsible to maintain the secrecy of the preparation of question paper, valuation, preparation of list of candidate to be interviewed and preparation of consolidated list to be furnished finally to the society and here related matters. The board shall be responsible for the safe custody of the records pertaining to the examination. അപ്പോൾ ഈ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടത് ഈ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. അപ്പോൾ നമ്മൾക്കറിയാം ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് സീക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കേണ്ടതും ആ ക്വസ്റ്റ്യൻ പേപ്പർ സേഫ് കസ്റ്റഡിയിൽ വെക്കേണ്ടതും അതുപോലെ തന്നെ അങ്ങനെ പരീക്ഷ നടത്തേണ്ടതും പരീക്ഷ നടത്തി കഴിഞ്ഞാൽ ആൻസർ ഷീറ്റ് കസ്റ്റഡിയിൽ വെക്കേണ്ടതും അത് കഴിഞ്ഞിട്ട് ആ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ നടന്നു കഴിഞ്ഞാൽ അതിനൊരു പിന്നെ ലിസ്റ്റ് തയ്യാറാക്കേണ്ടതും ആ ലിസ്റ്റ് സൂക്ഷിച്ചു വെക്കേണ്ടതും ഇനി ആ ലിസ്റ്റ് ഈ പറഞ്ഞ സൊസൈറ്റികൾക്ക് അയച്ചു കൊടുക്കേണ്ടതും അപ്പോൾ ഇത്തരത്തിൽ അതിന് അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള എല്ലാ റെക്കോർഡ്സുകളും ഇതൊക്കെ നല്ല സേഫ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഈ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. ആസ് പെർ റൂൾ 4, ദ ബോർഡ് ഷാൽ കളക്ട് എക്സ്പെൻസ് ഫീസ് ആൻഡ് അതർ ചാർജസ് ടു ബി കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ ഫ്രം ദ കൺസേൺഡ് സൊസൈറ്റി അറ്റ് ദ റേറ്റ് ഫിക്സ്ഡ് ബൈ ദം വിത്ത് ദ അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫ്രം ടൈം ടു ടൈം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ എക്സാമിനേഷൻ്റെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യേണ്ടത് സൊസൈറ്റിയാണ്. അപ്പോൾ ഈ എക്സ്പെൻസ് ഫിക്സ് ചെയ്യുന്നത് ഈ പറയുന്ന ബോർഡാണ്. അപ്പോൾ ഈ ബോർഡിന് പിന്നെ ഗവൺമെന്റ് അപ്രൂവലോട് കൂടി അവർക്ക് അവരുടെ ഈ എക്സാമിനേഷന്റെ ഈ പറയുന്ന ചെലവ് ഫിക്സ് ചെയ്യാവുന്നതും ആ ചെലവ് ആരിൽ നിന്ന് വഹിക്കാവുന്നതുമാണ്, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് വഹിക്കാവുന്നതുമാണ്. അക്കോർഡിംഗ് ടു സബ് റൂൾ 6, ദ ബോർഡ് ഹാസ് ദ റൈറ്റ് ടു ഫ്രെയിം നെസസറി റെഗുലേഷൻസ് ആൻഡ് റൂൾസ് ഓഫ് പ്രൊസീജിയർ ഫോർ ദ പ്രോപ്പർ കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ഗെറ്റ് അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെന്റ് ബിഫോർ പബ്ലിക്കേഷൻ.
അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്ത് തരത്തിലുള്ള റൂൾസും ഫ്രെയിം ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ റെഗുലേഷൻ ഫ്രെയിം ചെയ്യാനുള്ള അവകാശം, അതായത് ഈ പരീക്ഷ നല്ല രീതിയിൽ നടത്തുവാനും അതിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുവാനും നല്ല രീതിയിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കുവാനും ആവശ്യമായ എന്ത് തരത്തിലുള്ള റൂളും റെഗുലേഷൻസും ആർക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നതാണ്, ഈ സർവീസ് എക്സാമിനേഷൻ ബോർഡിന് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നതാണ്, അത് ഗവൺമെന്റിന് കൂടി അറിയിക്കണമെന്നേ ഉള്ളൂ. അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഗവൺമെന്റിന് കൂടി അറിയിച്ചിട്ട് അവിടെ നിന്നുള്ള അനുമതി വാങ്ങിയിട്ട് അത് അവർക്ക് ഫ്രെയിം ചെയ്തുകൊണ്ട് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫംഗ്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഫംഗ്ഷനുമായിട്ട് പറയുന്നത്. നമ്മൾ സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ പർപ്പസ് ഒക്കെ പറഞ്ഞു, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഫംഗ്ഷൻ ഒക്കെ പറഞ്ഞു, അതിന്റെ പവേഴ്സ് ഒക്കെ പറഞ്ഞു. അത് തന്നെയാണ് ഈ ഫംഗ്ഷൻ ആയിട്ടും വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞത് ദ ബോർഡ് ഷാൽ കണ്ടക്ട് ദ റിട്ടൺ എക്സാമിനേഷൻ ഓഫ് കാൻഡിഡേറ്റ് ഇൻക്ലൂഡിംഗ് ദ ലിസ്റ്റ് ഫർണിഷ്ഡ് ബൈ ദ സൊസൈറ്റി. ഇനി സൊസൈറ്റി നൽകുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് പരീക്ഷ നടത്തുക, അല്ലെങ്കിൽ എക്സാമിനേഷൻ, റിട്ടൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തായി ദ എക്സാമിനേഷൻ മേ ബി കണ്ടക്റ്റഡ് ഫോർ എ ഇൻഡിവിജ്വൽ സൊസൈറ്റി ഫോർ എ ക്ലാസ് ഓഫ് സൊസൈറ്റി ഫൗണ്ട് എസ്പിരിഡൻറ്റ് ഓർ സ്യൂട്ടബിൾ ഫോർ ദ പർപ്പസ്. അപ്പോൾ ഇത്തരത്തിൽ ചിലപ്പോൾ ഒരു എക്സാം ഒരു ഇൻഡിവിജ്വൽ സൊസൈറ്റിക്ക് വേണ്ടി നടത്താം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റിക്ക് വേണ്ടി നടക്കാം. അപ്പോൾ അതിനാവശ്യമായ എല്ലാ അതിൻ്റെ എല്ലാ അതിനാവശ്യമായ എല്ലാ നെസസറി ആക്ഷനും എടുക്കേണ്ടത് ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. ദെൻ എക്സാമിനേഷൻ സോ കണ്ടക്റ്റഡ് ഷാൽ നോട്ട് ഡിപ്രീ ദ റൈറ്റ് ഓഫ് ആൻ അപ്ലിക്കൻറ്റ് ഫോർ അപ്പിയറൻസ് ഇൻ മോർ ദാൻ വൺ എക്സാമിനേഷൻ ഈസ് സച്ച് അപ്ലിക്കൻ്റ് ആസ് അപ്ലൈഡ് ഫോർ മോർ ദാൻ വൺ പോസ്റ്റ് ഓർ മോർ ദാൻ വൺ സൊസൈറ്റി. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു വ്യക്തി ഇപ്പോൾ രണ്ട് മൂന്ന് സൊസൈറ്റികളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരേ സമയത്ത് എക്സാം നടന്നാൽ ചിലവർക്ക് കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ അവകാശം നമ്മൾ നിഷേധിക്കാൻ, അല്ലെങ്കിൽ ഈ സർവീസ് സൊസൈറ്റി അല്ല കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന് അങ്ങനെ ഒരാളുടെ അങ്ങനെ അപ്പിയർ ചെയ്യാനുള്ള അവകാശം, ഡിപ്രീം ചെയ്യാൻ അല്ലെങ്കിൽ നിഷേധിക്കാനുള്ള അവകാശമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതിന് വേണ്ട പ്രോപ്പർ അറേഞ്ച്മെൻ്റ് ഈ സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തേണ്ടതാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് എത്ര സൊസൈറ്റിയുടെ എക്സാമിനേഷന് വേണമെങ്കിലും പങ്കെടുക്കുവാനും അതിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവകാശമുണ്ട്. അതൊരിക്കലും നമുക്ക് ഡിനൈ ചെയ്യാൻ അല്ലെങ്കിൽ എക്സാമിനേഷൻ ബോർഡിന് ഡിനൈ ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റുകൾ ആ ഒരു സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തേണ്ടതാണ്. ദ പ്രൊസീജിയർ മെൻഷൻ ഇത് സബ് റൂൾ ഫോർ റൂൾ. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ അടുത്തായിട്ട് പറയുന്നത് ഇതിൽ പറയുന്ന പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്യാൻ ആവശ്യമായ സ്റ്റെപ്പുകളൊക്കെ ഈ പറയുന്ന സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്പോസൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു കാർഡ് ഒരുപാട് പേഴ്സൻറ്റേജുകളുടെ കണക്കൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നീട് നമ്മൾ പോയത് ഓഫീസേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സർവീസ് സൊസൈറ്റിയാണ്. നമ്മൾക്കറിയാം ഓരോ സൊസൈറ്റിയുടെയും നട്ടെല്ല് എന്ന് പറയുന്നത് ആ സൊസൈറ്റിയുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് ആണ്. അവരുടെ പ്രവർത്തനമാണ് ആ സൊസൈറ്റിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുകളെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ വിശദമായിട്ട് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഈ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ കുറിച്ചാണ്. ഈ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഈ ബോർഡിൻ്റെ ഫംഗ്ഷൻസ് എന്താണ്, അവരുടെ പവേഴ്സ് എന്താണ് എന്നൊക്കെ നമ്മൾ വിശദമായ രീതിയിൽ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ സാധാരണ രീതിയിൽ എക്സാമിനേഷന് ചോദിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊരു ഒരു ക്ലാസ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് കോപ്പറേറ്റീവ് ലോയുടെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.